നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ശക്തിയേകുന്നതിനായി 21,772 കോടി രൂപയുടെ 5 നിർദ്ദേശങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അംഗീകാരം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ലഭിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്വിസേഷൻ കൗൺസിൽ, അതായത് DSC, 5 മൂലധന ഏറ്റെടുക്കൽ നിർദ്ദേശങ്ങൾക്കുള്ള ആവശ്യകത അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി 31 പുതിയ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനും DSC അനുമതി നൽകിയിട്ടുണ്ട്. തീരത്തോട് ചേർന്ന് കുറഞ്ഞ തീവ്രതയുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ, നിരീക്ഷണം, പട്രോളിംഗ്, തെരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായാണ് വാട്ടർ ജെറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആന്റി പൈറസി മിഷനുകളിലും കപ്പൽ സഹായകരമാകും. ഇപ്പോഴിതാ രാജ്യത്തിന്റെ സുരക്ഷ മുന്നിൽ കണ്ട് ഇന്റലിജൻസ് നിരീക്ഷണ ആവശ്യങ്ങൾക്കായുള്ള ഡ്രോൺ വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഗർഗ എന്ന ഭാരം കുറഞ്ഞ ഈ കമികാസെ ഡ്രോണിനെ അതിവേഗത്തിൽ പറക്കാൻ കഴിയും. GPS നാവിഗേഷൻ സംവിധാനം സജ്ജമാക്കിയ ഗർഗ കമികാസെക്ക് 700 ഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും കഴിയും. ശത്രുരാജ്യങ്ങളുടെ വൈദ്യുതി കാന്തിക സ്പെക്ട്രം ജാം ചെയ്യുന്ന നീക്കത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഡ്രോണിലുണ്ട്. ചാവേർ ഡ്രോൺ എന്നറിയപ്പെടുന്ന ഗാർഗ കമികാസയുടെ റേഞ്ച് 1.5 കിലോമീറ്റർ ആണ്. GPS, ഉയർന്ന ക്വാളിറ്റിയുള്ള ക്യാമറ എന്നീ സൗകര്യങ്ങൾ ഈ ഡ്രോണിന്റെ പ്രത്യേകതയാണ്. 1000 കിലോമീറ്റർ വരെ പറക്കാൻ ശേഷി നൽകുന്ന സ്വദേശി നിർമ്മിത എഞ്ചിനുള്ള ചാവേർ റോബോട്ടുകൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് അവതരിപ്പിച്ചത്. ശത്രു താവളങ്ങളെ വളരെ എളുപ്പം തകർക്കാൻ കഴിയുന്ന ഗാർഗ കമികാസയുടെ നിർമ്മാണ ചെലവ് വെറും 30,000 രൂപ മാത്രമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ട ഡ്രോണാണ് ഇതെന്നും അധികൃതർ പറഞ്ഞു. 2nd ലോകമഹായുദ്ധകാലത്ത് ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളും കപ്പലുകളും തകർക്കാനായി ജാപ്പനീസ് വ്യോമസേന നടത്തിയ ചാവേർ ദൗത്യമാണ് കമികാസ എന്നറിയപ്പെടുന്നത്. ചാവേറുകളായ പൈലറ്റുമാർ യുദ്ധവിമാനം ഇടിച്ചിറക്കി ലക്ഷ്യം തകർക്കുന്നതായിരുന്നു കമികാസെ ആക്രമണങ്ങൾ. ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്ത് സ്ഫോടക വസ്തുക്കൾ കൊണ്ടിട്ട് ആക്രമണം നടത്താൻ സാധിക്കുന്നതിനാൽ ഈ ഡ്രോണിനെ സൂയിസൈഡ് ഡ്രോണെന്നും അറിയപ്പെടും. റഷ്യൻ കാലാൾപ്പടയെയും കവചിത വാഹനങ്ങളെയും ലക്ഷ്യമിട്ട് യുക്രൈൻ സൈന്യം ഇത്തരം ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചു. അതേസമയം ഇന്ത്യയുടെ തദ്ദേശീയ ആളില്ല വ്യോമ സംവിധാനം ഡ്രോണം ഉപയോഗിച്ച് പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ 55% ഡ്രോണുകളും നിർവീര്യമാക്കാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് കഴിഞ്ഞതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. എനിക്കിപ്പോൾ രാത്രി ഭയമില്ലാതെ ഉറങ്ങാൻ സാധിക്കും. നിങ്ങൾ അതിർത്തി കാക്കാൻ സജ്ജരാണെന്ന് എനിക്കറിയാം. പുതിയ സംവിധാനം വിജയിച്ചിരിക്കുന്നു എന്നാണ് അമിത്ഷാ അതിർത്തി സുരക്ഷാസേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. 2nd ലോകമഹായുദ്ധകാലത്ത് ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളും കപ്പലുകളും തകർക്കാനായി ജാപ്പനീസ് വ്യോമസേന നടത്തിയ ചാവേർ ദൗത്യമാണ് കമികാസെ എന്നറിയപ്പെടുന്നത്. ചാവേറുകളായ പൈലറ്റുമാർ യുദ്ധവിമാനം ഇടിച്ചിറക്കി ലക്ഷ്യം തകർക്കുന്നതായിരുന്നു കമികാസെ ആക്രമണങ്ങൾ.